പത്തനംതിട്ട കോയമ്പത്തൂർ റോബിൻ മോട്ടോഴ്സിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ് ഈ ബസ് ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ടോ നിരവധി ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി മുതൽ ഈ വാഹനം സർവീസ് പുനരാരംഭിച്ചിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഓടുന്നുണ്ടോ വളരെ ഭംഗിയായി ഓടുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല എം വി ഡിക്കാർ വരുന്നു നോക്കുന്നു ശരിയാണോ പാസഞ്ചേഴ്സ് ശരിയാണോന്ന് നോക്കുന്നു പോകുന്നു ഇതുവരെ എങ്ങനെ ഞാൻ ഓടിയിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് ബോർഡ് വെച്ച് സ്റ്റാൻഡിൽ കയറി തന്നെ ഓടുന്നുണ്ട് ഒരു കുഴപ്പമില്ല കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ ദുർവ്യാഖ്യാനം ചെയ്ത് അവരായിരുന്നു അത് വീണ്ടും കോടതി ഇച്ചോട് തെളിച്ചു പറയേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴും ഞങ്ങൾ തോറ്റിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെയും വണ്ടി വാളയാറെ എല്ലുമ്പോഴും ഇങ്ങനെ വന്ന് നോക്കും പോകും ഈ മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതെന്നു വെച്ചാൽ ഒരു ദിവസം തന്നെ ഒരു ജില്ലയിൽ ഒന്നിലധികം തവണ പിടിക്കും അങ്ങനെ വഴി നീള ഈ വാഹനം തടഞ്ഞ് പരിശോധന നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയുണ്ടോ ഇപ്പോൾ അങ്ങനെ ഒരു തവണ ഉണ്ടായി തുടങ്ങിയ ദിവസം മൂവാറ്റുപുഴയും കൂടെ എക്സ്ട്രാ ആയിട്ട് ചെക്കിങ് വന്നു പക്ഷേ അവരെല്ലാവരും നോക്കുന്നവർ അരമണിക്കൂർ പിടിച്ചിടുക അപ്പോൾ രണ്ടിടത്ത് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ വണ്ടി ലേറ്റ് ആവും ഇപ്പോൾ ഇത് തുടങ്ങുന്ന സ്ഥലത്തും മാത്രമാണ് മാത്രം അത് ഈ രണ്ടിടത്ത് മാത്രമേ ഉള്ളൂ അവനെ ഇന്നും ഇപ്പോൾ വളയാറ് അരമണിക്കൂറോളം പിടിച്ചിട്ടു വണ്ടി വിട്ടത് അപ്പം അവരെ സംബന്ധിച്ച് ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് ജനത്തെ അറിയിക്കാൻ വേണ്ടി ഒരു ഒരു പൊറോട്ട നടാൻ കളിക്കുന്നുള്ളേ ഉള്ളൂ

അവരാണ് ദുർവ്യാഖ്യാനം നടത്തുന്നത് മാത്രം അവർ ചിന്തിക്കുന്നില്ല അതിപ്പം ഇനിയും കോടതിയിൽ കേസ് ഇരുപ്പുണ്ട് അപ്പോൾ കോടതി തീരുമാനിക്കട്ടെ നമ്മൾ അതിലേക്ക് നമ്മൾ അടച്ച പൈസ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ ഓരോ തവണ പിടിക്കുമ്പോഴും ഏഴായിരത്തി അഞ്ഞൂറ് വീതം താങ്കൾക്ക് പിഴച്ച മൊത്തം താങ്കൾ പിഴയെ അടയ്ക്കുകയും ചെയ്തു ഈ പണമൊക്കെ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ആ പണം നിയമം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ നിയമം ഉള്ളതാണെങ്കിൽ ആ പണം എനിക്ക് തിരിച്ചു കിട്ടും അത് തിരിച്ചു കിട്ടുകയാൽ ഒരു കാര്യം ഓർക്കണം എന്നെ അതിൻ്റെ അകത്ത് അപ്പം ഉപദ്രവിക്കുക ചെയ്തു എന്നുള്ള കോടതിക്ക് എനിക്ക് ബോധ്യപ്പെട്ടത് എളുപ്പമായല്ലോ അപ്പം അത് ഉപദ്രവിച്ചു എന്നുള്ളൊരു മരുന്നും കൂടെ കോടതി പറയും അതെനിക്ക് ഉറപ്പാണ് അതും കൂടെ കോടതി പറയും കാരണം പണം തിരിച്ചു കൊടുക്കുക മാത്രമല്ല അത് ഉപദ്രവമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കോടതി കൊണ്ട് അത് അവരെന്നെ ഹറാസ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എം മീഡിയ അതിനുള്ള വില കൊടുക്കും ഇപ്പം സർവീസ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെ കാരണം യാത്രക്കാരോട് കയറി ഐഡൻറ്റി കാർഡ് ചോദിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകും അവരുടെ ബോ ബുദ്ധിയില്ലായ്മയെന്ന് ഞാൻ പറയുന്നുള്ളൂ എന്നത് ഞാൻ ഒത്തിരി ബുദ്ധിമാനല്ല പക്ഷെ അവർ കാണിക്കുന്ന മണ്ഡലമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കേരളത്തിൽ റോഡിൽ ഓടുന്ന ഇതേപോലെ ഓടുന്ന പത്തിരുന്നൂറ്റി ശില്മാനം ബസ്സുകളുണ്ട് അവരിൽ ഒരു വണ്ടിയിലെങ്കിലും അവർ ചെക്കിങ് നടത്തണം ഇങ്ങനത്തെ വേറെ ഒരു വണ്ടിയിലും ഇല്ല എൻ്റെ വണ്ടിയേ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ പേഴ്സണൽ ഗൈഡ്സ് തീർക്കാവുന്നതു തന്നെയല്ലേ കണക്ക് അത് അതിനുള്ള കോടതി തീരുമാനിക്കട്ടെ അതേ ഉള്ളൂ പക്ഷേ വണ്ടി റോഡിൽ നിരവധി ആളുകൾ നമ്മളോടും കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ചോദിക്കുന്നുണ്ട് റോബിൻ ബസ്സിൻ്റെ അപ്ഡേഷൻസ് എന്താണ് ഇരുപത്തിനാലാം തീയതി ഈ വാഹനം പത്തനംതിട്ട കോടതിയിൽ നിന്ന് കോടതിയിൽ നിന്നും ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു ഒരു മാസത്തിന് ശേഷമാണ് ഈ വാഹനം വിട്ടുകൊടുത്തത് അതിനുശേഷം ഇരുപത്തി ആറാം തീയതി മുതൽ ഈ വാഹനം സർവീസ് ആരംഭിച്ചിരുന്നു എന്തായാലും ഈ വണ്ടി ഇത്തവണ ഇരുപത്തിനാലാം തീയതി വെളുപ്പിനെ പത്തനംതിട്ട പിടിച്ചപ്പം ഈ വണ്ടിയുടെ അവസ്ഥയാണ് ആ വണ്ടിക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഒത്തിരി കമൻ്റ് ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവരോട് ഞാൻ പറയുകയാണ് ഞാൻ ഒന്നും കാണാതെ ഇറങ്ങിയതല്ല ഇതൊരു ദിവസം രണ്ട് ദിവസം കൊണ്ട് തീർക്കുന്നതുകൊണ്ടും വന്നല്ല പക്ഷേ ഞാൻ തെളിച്ചിട്ട് ഇടുന്ന വഴി ഇനി ഒരുത്തരും ആരെയും ശല്യം ചെയ്യരുത് ആ രീതിയിൽ തെളിച്ചിടും ഞാൻ അന്നും പറഞ്ഞ് അതിപ്പോഴും ഞാൻ പറയുക ആ വഴി ഞാൻ തെളിച്ചിട്ടിട്ടേ ഞാൻ പോവുള്ളൂ ആർക്കും ഒരു ഞാൻ കാണിച്ചു അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ വാഹനം കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി മുതൽ പത്തനംതിട്ട കോയമ്പത്തൂർ സർവീസ് നടത്തുന്നുണ്ട് ഇദ്ദേഹം തുടങ്ങിയതുപോലെ ഇദ്ദേഹം ഈ ആദ്യം ഈ ബോർഡ് വെച്ച് ഓടിയതൊക്കെയാണ് ഈ തർക്കത്തിനിടയാക്കിയത് ബോർഡ് വെച്ച് ഓടാൻ പറ്റില്ല എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് പക്ഷേ ഇപ്പോഴും ഈ റോബിൻ മോട്ടോഴ്സ് ബോർഡ് വെച്ച് തന്നെ പത്തനംതിട്ട കോയമ്പത്തൂരെ സർവീസ് നടത്തുന്നുണ്ട് സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്തുന്നുണ്ട് പിന്നെ അന്ന് പല സ്ഥലത്തും അടിക്കടി വാഹനങ്ങൾ തടഞ്ഞു പരിശോധന നടത്തുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് വാഹനം പുറപ്പെടുന്ന സമയത്ത് പത്തനംതിട്ടയിൽ പരിശോധന ഉണ്ടാവാറുണ്ട് പിന്നെ അതിർത്തിയിൽ മാത്രമാണ് പരിശോധന ഉണ്ടാവാറുള്ളത് എന്താണെങ്കിലും സുഗമമായി തന്നെ നിലവിൽ ഈ സർവീസ് മുന്നോട്ട് പോകുന്നു